കച്ചവടക്കാരൻ മൂല്യം നിശ്ചയിക്കാൻ തുടങ്ങുമ്പോൾ അവൻ്റെ താൽക്കാലികമായ ചിന്തയ്ക്കനുസരിച്ചാണ് ഇത് മുഴുവൻ. 10 രൂപ കൊടുത്ത മണ്ണ് വാങ്ങിച്ചാൽ നാളെ അതിൻ്റെ മൂല്യം വർദ്ധിക്കാൻ പോകുന്നു, അവിടെ വിമാനത്താവളം വരാൻ പോകുന്നു. ഗവൺമെൻ്റ് എടുക്കാൻ പോകുന്ന പോളിസികളിൽ സ്വാധീനം മതപരമായോ വർഗപരമായോ വർണ്ണപരമായോ രാഷ്ട്രീയമായോ ഞാനെന്ന വ്യക്തിക്കുണ്ടാവുകയും ആ പോളിസികൾ എടുപ്പിക്കാൻ എനിക്ക് കഴിവുണ്ടാവുക, മറ്റുള്ളവർ എൻ്റെ ചട്ടുകങ്ങളെപ്പോലെ പോളിസി എടുക്കുന്നവർ മാത്രമായിരിക്കുക, ഇത്തരം സന്ദർഭങ്ങളിൽ എൻ്റെ മനസ്സ് അഹിംസയുടെയും അസ്തേയത്തിൻ്റെയും നന്മയുടെയും വികാരങ്ങളിൽ നിന്ന് വിട്ട് കച്ചവടത്തിൻ്റെ വികാരങ്ങളിലായിരിക്കുക. അപ്പോൾ ഞാൻ സ്ഥലം കൂടുതൽ വാങ്ങിച്ചിട്ടിരിക്കുന്നിടത്ത് പൊതുമേഖലയിലുള്ള സ്ഥാപനങ്ങളോ സ്വകാര്യ മേഖലയിലുള്ള സ്ഥാപനങ്ങളോ സമീപത്ത് വരുമ്പോൾ എൻ്റെ വസ്തുവിൻ്റെ മൂല്യം വർദ്ധിക്കുകയാണ്. എൻ്റെ 10,000 ഏക്കറുകളിൽ നിന്ന് 10ഓ 15ഓ ഏക്കർ ഭൂമി ഒരു ബസ് സ്റ്റാൻഡിനോ ഒരു വിമാനത്താവളത്തിനോ ഞാൻ ഫ്രീ ആയി കൊടുത്താൽ പോലും എൻ്റെ ബാക്കി വസ്തുക്കളിൽ നിന്ന് കിട്ടുന്നത് കോടികളാണ്. ഇവിടെ എൻ്റെ കണ്ണ് അഹിംസയിലോ അസ്തേയത്തിലോ നന്മയിലോ ഒന്നുമല്ല, കച്ചവടത്തിൽ മാത്രമാണ്. ജനവും എന്നെയാണ് ആരാധിക്കുന്നത്, മാധ്യമങ്ങൾ മുഴുവൻ എന്നെയാണ് പ്രകീർത്തിക്കുന്നത്. കാരണം എനിക്ക് കിട്ടുന്ന ലാഭത്തിൻ്റെ ഒരു പങ്ക് കിട്ടാൻ അവർ ക്യൂവിലുണ്ട്. സാഹിത്യ നായകന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും യതിവര്യന്മാരും പുരോഹിത പ്രമാണിമാരുമെല്ലാം ആ ക്യൂവിലുണ്ടാവും. ജ്ഞാനവൃദ്ധൻ വയോവൃദ്ധൻ വിദ്യാവൃദ്ധനൊക്കെ ധനവൃദ്ധൻ്റെ വാതുക്കൽ കാവൽ നിൽക്കുന്നു നിത്യവുമെന്ന് നീതികാരൻ പണ്ടെഴുതി വെച്ചത് സത്യമാണ്. ഒരു ധനവൃദ്ധനും ജ്ഞാനവൃദ്ധൻ്റെ വാതുക്കൽ പോയി കാവൽ നിൽക്കേണ്ടി വരാറില്ല. യാതൊരു ആവശ്യവുമില്ലാതെ ഒരു കാറോടിച്ച് ധാരാളം പണം അധ്വാനമില്ലാതെ ഉണ്ടായ ഞാൻ ഒരു വഴിയിലൂടെ വരുമ്പോൾ അവിടെ 1,000 മാമ്പഴം ഇരിക്കുന്നത് കണ്ടാൽ അത് സാധാരണക്കാരൻ 1 രൂപയ്ക്കും 2 രൂപയ്ക്കും വാങ്ങിക്കൊണ്ട് പോകുന്നു. അതൊക്കെ തിന്ന് അവൻ്റെ കുട്ടികൾ നാളെ വളർന്നു കഴിഞ്ഞാൽ പണിയെടുക്കാൻ ഈ രാജ്യത്ത് കൊള്ളുകയില്ല എന്ന് തോന്നിയാൽ ആ മാമ്പഴം മുഴുവൻ 10,000 രൂപ കൊടുത്ത് എൻ്റെ കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടുവച്ച് വീട്ടിൽ കൊണ്ടിട്ട് കാറിനകത്ത് തന്നെ അതിരുന്ന് ചീഞ്ഞ് അത് പിന്നെ വാരി തെങ്ങിൻ്റെ ചോട്ടിലിടാൻ 2 പണിക്കാരെ വിളിച്ച് അവന് 2 രൂപ കൊടുക്കുമ്പോൾ അവനെ 2 തെറിയും പറഞ്ഞ് ചെയ്യുന്നതിലേക്ക് മാറുന്ന ഒരു മാനസികാവസ്ഥ മൂല്യം വസ്തുവിലായാലുണ്ടാവും. വസ്തുവിന് മൂല്യം നൽകും തോറും ഈ പ്രതിഭാസം സംഭവിച്ചുകൊണ്ടേയിരിക്കും. മൂല്യം വ്യക്തിയുടെ മനസ്സിനാണെന്നും മനസ്സ് ചേർന്നാണ് വസ്തുവിന് മൂല്യമുണ്ടാകുന്നതെന്നും അഥവാ വസ്തു എന്നത് തന്നെ മനസ്സാണ്, മൈൻഡ് ഇറ്റ് മാറ്റേഴ്സ്. ഭരണാധികാരികളുടെ ഓരം ചേർന്ന് ഞാനൊരു സ്വാധീനം കൊണ്ട് അവിടെ ഒരു വിമാനത്താവളമോ മറ്റുള്ളതോ സങ്കേതമായി വരുത്തുമ്പോൾ അവിടെ എൻ്റെ വസ്തുവിന് കിട്ടുന്ന മൂല്യം ഇന്ന് കിട്ടുന്നതാണ്. അതെ, ഇന്നലെ ആ വസ്തു ഒരാദിവാസിയുടെയോ ഒരധ്വാനിക്കുന്ന ഹരിജനത്തിൻ്റെയോ വളരെ വിഷമിക്കുന്ന ഒരു കൃഷിക്കാരൻ്റെയോ ആയിരുന്നു. അതെ, ഞാൻ ഈ പോളിസി എടുപ്പിക്കുന്നതിന് തീരുമാനമെടുത്ത അന്ന് അവിടെ ചെന്ന് അവനോട് അവൻ്റെ അത്യാവശ്യം ഏതെങ്കിലും നടപ്പാക്കും എന്നുള്ളത് പറഞ്ഞ് പ്രലോഭിപ്പിച്ചോ ആ വസ്തുവിന് അവിടെ കിട്ടുന്നതിനേക്കാൾ 2 രൂപ കൂടുതൽ കൊടുത്തോ അത് ഞാൻ കൈക്കലാക്കി കഴിഞ്ഞ് എനിക്ക് ഈ വാല്യൂ ഉണ്ടാകുമ്പോൾ അവന് ഞാൻ 5 പൈസയും കൊടുക്കുന്നില്ല, ഒരിക്കലും കൊടുക്കും. അവൻ്റെ അല്ല ഭൂമി, അതെ, അവൻ അധ്വാനിച്ച അവൻ്റെ പാരസ്പര്യങ്ങളുള്ള മണ്ണാണ്. മൂല്യം അവന് നിശ്ചയിക്കാനാവില്ല, ഒരിക്കലാവില്ല. കച്ചവടക്കാരനായ ഞാൻ ആ മൂല്യം നിശ്ചയിക്കുന്നത് അവന് കൊടുക്കാൻ നേരത്ത് നിശ്ചയിച്ച മൂല്യമല്ല, ഞാനത് മറിച്ചു വെക്കുമ്പോഴുള്ള മൂല്യം. ഈ മൂല്യം കണ്ട് ചുറ്റുപാടുകളിലും കണ്ട് താനിരിക്കുന്ന സ്കൂളിൻ്റെ സ്ഥലം ഇങ്ങനെ മൂല്യം നിശ്ചയിച്ചു വന്നതാണ്. തന്നെ പഠിപ്പിക്കാൻ പോകുന്ന അധ്യാപകൻ്റെ ഭാര്യയും കുടുംബവും വീടുമെല്ലാം ഇങ്ങനെ മൂല്യം നിശ്ചയിച്ച ഒരു അന്തരീക്ഷത്തിൽ നിന്ന് വന്നതാണ്.
താൻ വീട്ടിലെത്തിയ അച്ഛനും അമ്മയുമെല്ലാം ഈ മൂല്യങ്ങളുടെ സങ്കേതങ്ങളിലാണ് ജീവിക്കുന്നത്. തൻ്റെ സ്കൂൾ നടത്തുന്ന മതപുരോഹിതനും തൻ്റെ സ്കൂൾ നടത്തുന്ന സന്യാസിയുമെല്ലാം അയാളുടെ നിശബ്ദതകളിലും ഇരിപ്പിലും ഈ കണക്കുകളാണ് കൂട്ടുന്നത്. ഞാൻ എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയായ അസിസ്റ്റൻറ്റിനെ വിളിച്ചിട്ട്, ഗോപാലകൃഷ്ണ തിരുവനന്തപുരത്താണല്ലോ അടുത്ത പ്രോഗ്രാം വരുന്നത്, അതിനടുത്ത് സ്ഥലത്തിന് എന്ത് വിലയുണ്ട്, വേഗം അന്വേഷിക്ക്, കൂടുതൽ ആളുകൾ എത്തുന്നതിന് മുമ്പ് അത് വാങ്ങിക്കണം, അവിടെ ഗവൺമെൻറ്റിൻ്റെ ഇന്ന പ്രോജക്റ്റ് വരാൻ പോകുന്നു എന്നാണ് കേട്ടത്, നമ്മുടെ ആശ്രമത്തിന് അവിടെ ഒരു സങ്കേതം ഉണ്ടാവണം. ഇത് നിശബ്ദമായി പറയുന്ന എൻ്റെ സങ്കല്പങ്ങളിലൂടെയാണ് എൻ്റെ വിദ്യാസങ്കേതങ്ങൾ പോകുന്നതെങ്കിൽ അവിടുത്തെ വിദ്യാർത്ഥികളെ ഗീത പഠിപ്പിച്ചാലും രാമായണം പഠിപ്പിച്ചാലും മൂല്യമുണ്ടാകുമെന്ന് തെറ്റിദ്ധരിക്കുന്നത് ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. തീർച്ചയായും നിശബ്ദമായി ഈ വ്യാവസായിക സങ്കല്പങ്ങൾ ആചാര്യവര്യന്മാരുടെ അംഗതലങ്ങളിലൂടെ പോലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു ഭാഗത്ത് മൂല്യത്തെപ്പറ്റി ഇവരെല്ലാം മുറവടി കൂട്ടുകയും മറുഭാഗത്ത് ഇവർ തന്നെ സങ്കല്പങ്ങളിൽ മൂല്യമില്ലാതാക്കുകയും ചെയ്യുകയാണ്. മൂല്യമെന്നത് വസ്തുവല്ല,